ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചാണ് അമേരിക്കൻ ക്ലബ് ഇന്റർ മയാമി ലയണൽ മെസ്സിയുമായി കരാറിലെത്തിയത്. പി എസ് ജി വിട്ട മെസ്സി ബാഴ്സലോണയിലേക്കോ സൗദി ക്ലബ് അൽഹിലാലിലേക്കോ ചേക്കേറുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ബാഴ്സലോണയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി തടസ്സമായപ്പോൾ സൗദി ക്ലബിനെ മെസ്സി പരിഗണിച്ചില്ല. യൂറോപ്പിൽ ബാഴ്സയിലല്ലാതെ കളിക്കില്ലെന്ന തീരുമാനം പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്കും തിരിച്ചടിയായി. മെസ്സിയെ സ്വന്തമാക്കിയ ഇന്റർ മയാമി മറ്റൊരു വമ്പൻ സൈനിങ്ങിന് ഒരുങ്ങുകയാണെന്നാണ് പുതിയ റിപ്പോർട്ട്. അർജന്റീൻ താരം ഏഞ്ചൽ ഡിമരിയയെ ടീമിലെത്തിക്കാൻ ഇന്റർ മയാമി ശ്രമം തുടങ്ങിയെന്ന് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തു. യുവന്റസുമായി കരാർ പൂർത്തിയാക്കിയ ഡിമരിയ ഇറ്റലിയിൽ തുടരില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതോടെയാണ് മെസ്സിക്ക് പിന്നാലെ ഡിമരിയയെ കൂടി സ്വന്തമാക്കാൻ ഇന്റർ മയാമി ശ്രമം തുടങ്ങിയത്. മെസ്സിയുടെ സാന്നിധ്യമുള്ളതിനാൽ ഡിമരിയ കരാറിന് സമ്മതിക്കുമെന്നാണ് അമേരിക്കൻ ക്ലബിന്റെ പ്രതീക്ഷ. ഫ്രീ ഏജന്റ് ആയതിനാൽ മെസ്സിയെ പോലെ ട്രാൻസ്ഫർ ഫീസില്ലാതെ ഡിമരിയയും സ്വന്തമാക്കാൻ ഇന്റർ മയാമിക്ക് കഴിയും. എന്നാൽ ഡിമരിയയ്ക്ക് യൂറോപ്യൻ ഫുട്ബോളിൽ തുടരാനാണ് താല്പര്യമെന്നും ഫാബ്രിസിയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോർച്ചുഗൽ ക്ലബ് ബെൻഫിക്കയിലേക്ക് ചേക്കേറാനാണ് ഡിമരിയ താല്പര്യപ്പെടുന്നത്. ഇതോടൊപ്പം ബാഴ്സലോണ വിട്ട സെർജിയോ ബുസ്കറ്റ്സ്, ജോർഡി ആൽബ എന്നിവരും മെസ്സിയുടെ ഒറ്റ സുഹൃത്ത് ലൂയിസ് സുവാരസും ഇന്റർ മയാമിയിലെത്തുമെന്ന റിപ്പോർട്ടുകളും ശക്തമാണ്. അർജന്റീൻ മാധ്യമ പ്രവർത്തകൻ ഗാസ്റ്റൻ അടിയോളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബുസ്കറ്റ്സും ആൽബയും ഫ്രീ ഏജന്റുമാരാണ്. സുവാരസ് നിലവിൽ ബ്രസീലിയൻ ക്ലബ് ഗ്രെമിയോയുടെ താരമാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.